കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മുതലാളിക്ക് തട്ടാൻ പറ്റൂല. സൂറത്തു തഹ്രീമിൽ മസ് എങ്ങനെയാണ് ചോദിച്ചു വാങ്ങേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. ശരിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ ചെയ്യുന്നത് അതാണ്. അള്ളാഹുവിനെ പരമാവധി അവൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് പ്രകീർത്തിക്കുന്നു, മഹത്വങ്ങൾ പറഞ്ഞ് പ്രകീർത്തിക്കുന്നു. ഈ മഹത്വങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാരാ അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഒരു നാമാണ്. ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്ന വിശദമായിട്ടൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 കൊല്ലം അവതരിപ്പിക്കണമെന്നുണ്ട്. 10 ദിവസമായിട്ട് 33 ഇസ്മുകൾ വീതം. അതിലാൽ മുതകബ്ബിറു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അൽ മുതകബ്ബിറു ജല്ല ജലാലു വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണത്. മുതകബ്ബിർ വലുപ്പം, ആ വലുപ്പം ഉണ്ട് എന്ന് സമ്മതിക്കുന്നവനും അത് ഉറക്കെ പറയുന്നവനുമാണ് അള്ളാഹു. നമുക്ക് പറ്റൂല, നമുക്ക് മുതകബ്ബിറീങ്ങളാകാൻ പറ്റൂല. പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുതകബ്ബിറാണ്. അൽ മുതകബ്ബിറു ജല്ല ജലാലു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനോട് എങ്ങനെയാ ചോദിക്കുക എന്ന് പഠിപ്പിച്ചല്ലോ. അള്ളാഹു അതുകൊണ്ടാണല്ലോ തന്നത്. നോക്കൂ, നിങ്ങൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് അതാ ദിക്റിന്റെ മജ്ലിസുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം മലക്കുകളുണ്ട്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായി പറയുന്നില്ല. അവരിങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർ ദിക്റ് ചൊല്ലുന്നത് കാണുമ്പോൾ ആ സദസ് ഇഷ്ടപ്പെട്ടിട്ട് ആകാശഗോളം മുട്ടേ മലക്കുകൾ ആ സദസ്സിനെ പൊതിഞ്ഞു നിൽക്കും. വിശാലമായ ഒരു ഹദീസാണ്. ഞാൻ ചെറുതാക്കുകയാണ്, ഹദ്ദാദ് റാത്തീബിൻ്റെ ചർച്ചയിലത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സി ഡി കിട്ടും, നിങ്ങൾ വാങ്ങി കേൾക്കണം. വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടു കിട്ടുമ്പോൾ എല്ലാവരും കാണാത്തവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആകാശഗോളം മുട്ടേ മലക്കുകൾ. എന്നിട്ട് ഈ ദിക്റിൻ്റെ ആളുകൾ പിരിഞ്ഞ് വീട്ടിൽ പോകുമ്പം മലക്കുകളോടല്ല ചോദിക്കുന്നു, അവർ ആകാശത്തേക്ക് തിരിച്ച് കയറുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, മലക്കുകളെ മിന്നൈന ജീതും, നിങ്ങളെവിടെന്നാ വരുന്നത്? എന്തേത് ആകാശത്ത് വെച്ച് ചോദിക്കുന്നത്? അള്ളാഹ് ആകാശത്തായത് കൊണ്ടല്ല, മലക്കുകളുടെ വാസം ആകാശത്തായത് കൊണ്ടാ ആകാശത്തുനിന്ന് ചോദ്യം. മിന്നൈന ജീതും, നിങ്ങളെവിടെന്നാ വരുന്നത്? അള്ളാഹ് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഭൂമിയിൽ നിന്ന് നിന്റെ അടിമകൾ ദിക്റു ചൊല്ലുന്ന കൂട്ടത്തിൽ നിന്ന് വരികയാണ്. ശരി, അവരെന്താ പറയുന്നത്? പടച്ചോനെ, നിന്റെ തസ്ബീഹ് ചൊല്ലുന്നു, നിന്റെ വലുപ്പം പറയുന്നു, നിന്റെ പ്രൗഢി സമ്മതിക്കുന്നു. പടച്ചോനെ, നിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. തന്നെയോ, എൻ്റെ ഭൂമി ഭൂഗോളത്തിൽ മൺഗോളത്തിൽ ഒരു ഭാഗത്തിരുന്നിട്ട് ഈ പാവങ്ങൾ എന്നെ ആരെ ഫത്തുറസ്സമാവാത്തി വല്ലർ എന്ന് പറഞ്ഞ ഫാത്തിറുസ്സമാവാത്തി വല്ലർലായ എല്ലാ ഗോളങ്ങളുടെയും സൃഷ്ടാവായ എന്നെ അവർ പുകഴ്ത്തുന്നുണ്ടോ? ഉണ്ട്. എന്നിട്ട് പിന്നെന്താ അവർ ചെയ്യുന്നത്? വയസ്തഗ്ഫിറൂനക്, പടച്ചോനെ നിന്നോട് പൊറുക്കലിനെയും തേടുന്നുണ്ട്. അത് ശരി, ചെയ്തു പോയ പാപങ്ങൾക്ക് പൊറുക്കൽ ചോദിക്കുന്നുണ്ടല്ലേ. പിന്നെ അവർ അവസാനം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതേ, പടച്ചോനെ സ്വർഗം ചോദിച്ചിട്ടാ അവർ പിരിയുന്നത്. പിന്നെ വല്ലതിനെക്കുറിച്ചും അവർ അഭയം തേടുന്നുണ്ടോ? അതേ, പടച്ചോനെ നരകത്വത്തോട്ട് അവർ അഭയം തേടുന്നുണ്ട്. ഉടനെ അള്ള ചോദിക്കുന്ന ഈ സ്വർഗം ചോദിക്കാൻ ഇവർ സ്വർഗം കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഹൽ റഔഹാ, ഇവർ സ്വർഗം കണ്ടിട്ടാണോ സ്വർഗം ചോദിക്കുന്നത്? അല്ല, അല്ലാ, ലാ വല്ലാഹി മാ റഔഹാ, അല്ലാഹു ആണ് സത്യം, അവർ കണ്ടിട്ടില്ല പടച്ചോനെ. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ഫകൈഫ ലൗ റഔഹാ, എന്നാ പിന്നെ അവർ ഈ സ്വർഗം കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പടച്ചോനെ കാണുകയാണെങ്കിൽ ഇവർക്ക് സ്വർഗം ചോദിക്കലേ പണി ഉണ്ടാവുള്ളൂ. ഹദീസിന്റെ വചനങ്ങൾ വായിക്കാതെ രക്ഷപ്പെടാനാണ് ഞാൻ അതിൻ്റെ ആശയം പറയുന്നു. പിന്നെ കച്ചവടം നടക്കൂല, ബിസിനസ് ഏർപ്പാടുകളൊന്നും നടക്കൂല, ജോലി നടക്കൂല, തോട്ടത്ത് പോലെ നടക്കൂല, ആർക്കൊന്നും വേണ്ടിയിരുല്ല, സ്വർഗം മാത്രം മതിയാകും. അത് ചോദിച്ചു വാങ്ങാനായിട്ട് സമയം കണ്ടെത്തും. ഭൂമിയിലെ സംഗതികളൊക്കെ അതും നടക്കണമല്ലോ. ദുന്യാവ് നല്ല റാഹത്തിൽ നടന്നു പോകുന്നത് പടച്ചോനെ നീ അവർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട്, അത് വലിയ അനുഗ്രഹ. മലക്കുകൾ പറയാണ്, അത്രയും അനുസരണമുള്ളവരാ നിന്റെ അടിമ, നരകത്തെ തൊട്ട് അഭയം തേടാൻ കാരണം അവർ നരകം കണ്ടിട്ട് പേടിച്ചതാണോ? അല്ല. അപ്പം നരകം കണ്ടിരുന്നെങ്കിലോ? നരകം കണ്ടാൽ നരകത്തെ തൊട്ട് അഭയം തേടലല്ലാതെ വേറെ ഒരു വേല അവർക്കുണ്ടാവില്ല പടച്ചോനെ. മലക്കുകൾ പറയുന്നു. അപ്പോ അള്ളാഹു പറയാണ്, നല്ല അദബുള്ള കുട്ടികളാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, എന്നെ പ്രകീർത്തിച്ച് എന്റെ വലുപ്പം പറഞ്ഞ് അവരിൽ നിന്ന് വന്ന വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ച് സ്വർഗം ചോദിച്ച് നരകത്തെ തൊട്ട് അഭയം തേടിയ ആ ടീമിന് ഇനി പുറത്തു കൊടുക്കല്ലാതെ നിവൃത്തിയില്ല. ഇതാണ് റമദാൻ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റിൽ ഇത് 4 ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നതിന്റെ
പാരമ്യത്തിലെത്തിയ കലിമത്ത. ലാ ഇലാഹ ഇല്ലല്ലാഹോളം അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ പറ്റിയ വേറെ ഒരു കലിമത്തുമില്ല. പിന്നെയോ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ, അസ്അലുക്കൽ ജന്ന സ്വർഗം ചോദിക്കൽ, വഅഊദു ബിക മിനന്നാർ നരകത്തോട്ട് അഭയം. അപ്പൊ അള്ളാഹു പറയാണ് ഉഷ്ഹിദുക്കും മലായികത്തി, എന്റെ മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ് കേട്ടോ, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ആ ചൊല്ലിയത് മനസ്സറിഞ്ഞാണെങ്കിൽ പടച്ചോൻ ദാ മലക്കുകളോട് പറയുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തതിന് നിങ്ങൾ സാക്ഷിയാണ്. ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഏതൊരു സദസ്സൊന്നും പിരിയുമ്പോൾ സ്വർഗം ചോദിച്ച് നരകത്തെ തൊട്ട് അഭയം തേടി പിരിയണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകൾ, അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്ന ദിക്റുകളാണ് ആദ്യത്തിലുള്ളതൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഒക്കെ അല്ലാഹുവിൻ്റെ മഹത്വം. ഇസ്തിഗ്ഫാർ, റബ്ബന ഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക തത്തവാബുർ റഹീം. ദഹദ്ദാദ് ചൊല്ലുമ്പോൾ മാത്രമല്ലല്ലോ, എപ്പോഴും ചൊല്ലാലോ, ഒപ്പം ചൊല്ലിക്കൊള്ളുന്ന ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു മലക്കുകളോട് ഈ അഭിപ്രായം പറയുന്നതിൽ നമ്മൾ പെടും. റബ്ബന ഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക തത്തവാബുർ റഹീം. ഇസ്തിഗ്ഫാർ പിന്നെയും വരുന്നു. അവസാന ഭാഗം എത്തുമ്പോഴേക്ക് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ നസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗം യാ മല്ലി അബ്ദിഹി അഗ്ഫിറു വയർഹം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയോ അവസാനം സദസ്സ് പിരിയുമ്പോൾ അവരെന്താ ചോദിച്ചതെന്നാണല്ലോ മലക്കുകളോട് അള്ളാഹു ചോദിച്ചത്, അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കല്ല എന്ന് പൂർത്തിയില്ല. അപ്പോൾ അത് സ്വർഗം ചോദിച്ചിട്ടാ പിരിഞ്ഞത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ ഫാത്തിഹ കഴിഞ്ഞ് നാല് ഫാത്തിഹകളാണ്, ആ ഫാത്തിഹയും കഴിഞ്ഞ് പിന്നീട് ദുആയും കഴിഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു ബൈത്തുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഅഊദു ബിക മിൻ സഖതിക വന്നാർ, സ്വർഗം ചോദിച്ച് നരകത്തെ തൊട്ട് അഭയം തേടി അങ്ങ് പിരിയുന്നു, ആ സദസ് കബൂലാകും. അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് നിങ്ങളുടെ പേരക്കുട്ടി അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലിപ്പ ഹദ്ദാദ് രചനക്ക് വല്ലിപ്പക്ക് മോട്ടിവേഷൻ നൽകിയത്, പ്രചോദനം നൽകിയത് ഈ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് തന്നെയായിരിക്കാം. അതാണ് ഇത്രയും ഓർഡറിൽ ഇത് എടുത്തു വെക്കാനുണ്ടായ സാഹചര്യം. ഒരുപാട് പറയാനുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഈ കൊച്ചു ദിക്റിലും ഈ പറഞ്ഞ നാല് കാര്യമുണ്ട്, നമുക്കത് ആത്മാർത്ഥമായി ഇടയ്ക്കിടെ ചൊല്ലണം. ഒരു തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ഇങ്ങനെ നീണ്ടുപോകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇതിൻ്റെ മഹത്വങ്ങൾ, ഇതിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇങ്ങനെ അല്ലാഹു തആല കലിമത്ത് ഓരോ കലിമത്തുകളുടെയും ഒപ്പം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. ഫാത്തിഹ ഓതുമ്പം പ്രതികരണവുമായിട്ട് അള്ളാഹു ഒപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഏതോ ഒരു അശ്രദ്ധയിൽ ഓതിവിടേണ്ട സൂറയല്ല സൂറത്തുൽ ഫാത്തിഹ. ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടത് എന്ന് നിങ്ങളോടെല്ലാവരോടും എന്നോടും എൻ്റെ സ്വന്തം നഫ്സിനോടും ഞാനൊരു വസീയത്തെന്നോണം പറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തരിച്ചൂതാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പ്രത്യേകം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അത് പറയുന്ന ഒരു ഹദീസ് തന്നെ കണ്ടോ, ഇസ്തഷ്ഫു ബിമാ ഹമിദല്ലാഹു ബിഹി നഫ്സ, അല്ലാഹുവിനെ സ്വന്തം പുകഴ്ത്തിയ അല്ലാഹുവിനെ സ്വന്തം പൊക്കിയ ഒരു സൂറത്തുണ്ട്, അല്ലാഹ് അല്ലാഹനെ ഹംദ് ചെയ്ത് തുടങ്ങിയ ഒരു സൂറത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രോഗത്തിന് ശമനം തേടിക്കോ. റസൂലുള്ളാഹി ഇസ്തഷ്ഫു, നിങ്ങൾ രോഗശമനം തേടിക്കോ, ശിഫാ തേടിക്കോ. ബിമാ ഹമിദല്ലാഹു ബിഹി നഫ്സ, അല്ലാഹു അവനെ സ്വന്തം പുകഴ്ത്തിയ ഒരു സൂറയുണ്ട്, ആ സൂറ കൊണ്ട്. എന്നാണ് അല്ലാഹു അവനെ പുകഴ്ത്തിയത്? ഖബ്ല അൻ യഹ്മദഹു ഖൽഖുഹു, അവന്റെ അടിമകൾ അവന്റെ സൃഷ്ടികൾ അവനെ പുകഴ്ത്തുന്നതിന് മുമ്പ്. കാരണം സൃഷ്ടികൾ പിന്നെ ഉണ്ടായതാണല്ലോ, അല്ല ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അതിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് അല്ലാഹുവാണ്. ലോകത്ത് ആദ്യമായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾ അല്ലയാണ് അല്ലേ. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സാക്ഷീകരണം ലോകത്താദ്യമായി നടത്തിയത് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വന്തം അള്ളാഹുവിനെ പൊക്കിപ്പറഞ്ഞ ഒരു അധ്യായമുണ്ട്, ആ അധ്യായം കൊണ്ട് തുടങ്ങണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, വമാദാക്കയാ നബിയല്ലാ, വമാദാക്കയാ നബിയല്ലാ, നബിയേ അധ്യായം ഏതാണ്? ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഖാനിഉ റളിയല്ലാഹു അൻഹു മുഅ്ജമു സ്വഹാബയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ചോദിച്ചു, ഏതാ നബിയേ അധ്യായം? ഖാല, നബി പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അധ്യായമാണ്
വേറെ ഒന്നും കൂടെ ഉണ്ട്, അത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് മുഴുവനും അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. എന്നിട്ട് നബി കൂട്ടി പറയുന്നു, ഫമല്ലം യശ്ഫിഹിൽ ഖുർആൻ ഫലാ ശഫാഹുല്ലാ. ഖുർആൻ ശിഫയാക്കാത്ത ആളെ അള്ളാഹു ശിഫയാക്കാതിരിക്കട്ടെ. വേറെ ഹദീസിലെ മല്ലം യസ്തശ്ഫി ബിൽ ഖുർആനി ഫലാ ശഫാഹുല്ലാ, രണ്ടും കൂടെ കൂട്ടി വെക്കുമ്പോ സംഗതി വ്യക്തം. എന്റെ ഖുർആൻ കൊണ്ട് ശിഫാ തേടാത്തവന്റെ രോഗം സുഖപ്പെടാതിരിക്കട്ടെ. ഞാൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്ന ഏറ്റവും വലിയ പരാജയം അതാണ്. ഏത്? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാക്കി തള്ളിക്കളഞ്ഞു ഖുർആൻ കൊണ്ടുള്ള ചികിത്സ. അതിനെ തള്ളിക്കളഞ്ഞിട്ട് അത് നമ്മൾ നടത്തുന്നില്ല, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു, വലിയ വലിയ പണത്തിന് മുടക്കുള്ള വലിയ വലിയ ചികിത്സകളൊക്കെ നടത്തി, എല്ലാം നടത്തി പരാജയപ്പെടുമ്പോൾ വീട്ടിലെത്തുമ്പോൾ വാപ്പ എന്നെ മക്കളോട് പറയാണ്, രോഗിയായ വാപ്പ, മക്കളെ നിങ്ങൾ തങ്ങളടുത്തൊന്ന് പോയി നോക്കി, നിങ്ങൾ മുലയരടുത്തൊന്ന് പോയി നോക്കി. ഏറ്റവും അവസാന കളിക്ക് മല്ലം യസ്തഷ്ഫി ബിൽ ഖുർആനി ഫലാ ശഫാഹുല്ലാ. പിന്നെ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, ആദ്യം തുടങ്ങേണ്ടത് ഖുർആൻ ചികിത്സ കൊണ്ടാണ്, ഖുർആനിൻ്റെ ചികിത്സ കൊണ്ട്. അതിനിപ്പോൾ തങ്ങളെയും മുലയാരെയും തന്നെ കണ്ടോളണമെന്നില്ല, സ്വാലിഹ്യങ്ങളായ ആളുകളും അതുപോലെ തന്നെ വിശുദ്ധിയുള്ള കുടുംബാംഗങ്ങളും ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ മഹത്വം വേറെ ഉണ്ടാകും. പരിശുദ്ധിയുള്ള നാക്കിനൊരു മഹത്വം എന്തായാലും ഉണ്ടാകും, സമ്മതിക്കുന്നു. പക്ഷേ നമുക്കറിയാവുന്ന സൂറത്തുൽ ഫാത്തിഹ, നമുക്കറിയാവുന്ന ആയത്തുൽ കുർസിയ, നമ്മുടെ കുട്ടികൾക്ക് രോഗമാകുമ്പോൾ ഏതുമ്മയാണ് മന്ത്രചൂതി നോക്കാറുള്ളത്? ഏതുപ്പയാണ് മന്ത്രചൂതി നോക്കാറുള്ളത്? ആദ്യം ചികിത്സ തുടങ്ങേണ്ടത് ഖുർആൻ കൊണ്ടാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് അവിടുന്ന് തുടങ്ങൂ ചികിത്സ. നമുക്കറിയാവുന്ന നമ്മളൊന്ന് മന്ത്രിച്ചു വെക്കുക, പിന്നെ സാലിഹ്യങ്ങളിൽ തങ്ങന്മാരെയൊക്കെ ഒന്ന് കണ്ട് മന്ത്രിപ്പിച്ചു വെക്കുക. പിന്നെ ചികിത്സ നടത്താൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ്, അത് വേറെയും നടത്തിക്കും, അതിന് കുഴപ്പം പറയുന്നില്ല. പക്ഷെ ഇതില്ല, ഇങ്ങോട്ട് അറ്റ കൈക്ക് വരുന്ന പരിപാടി, പിന്നെ അത് ഫലിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് കടക്കാം, അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്, കാരണം സമയം കിട്ടൂല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വം. മറ്റു സൂറത്തുകളെ പോലെയല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ പ്രഥമ ആയത്താണ്. നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണത്. എന്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാനുള്ള കാരണം? ഷാഫി മദ്ഹബുകാരായ നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പ്രമാണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല, ഷാഫി ഇമാം പറഞ്ഞാൽ നമുക്ക് പത്യാം. പക്ഷേ പ്രമാണം എന്ത് എന്ന് അന്വേഷിക്കുന്നത് അപകടകരമല്ല, പ്രമാണം എന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ പ്രമാണങ്ങൾ അന്വേഷിച്ചത്. ഇമാം ഷാഫിയുടെ മുമ്പിൽ പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ടല്ല മസ്അലകൾ വിവരിക്കുന്നത്, പക്ഷേ പിൽക്കാലത്ത് അസ്ഹാബ് പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മസ്അല അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രമാണം പറയൽ അതൊരു മഹാതെറ്റല്ല, പഠിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ പഠിക്കൽ നിർബന്ധമില്ല. അത് പഠിച്ചിട്ട് ഇനി നമ്മൾ പഠിച്ച ആ പ്രമാണം തന്നെ ആവണമെന്നില്ല, നമ്മുടെ മുത്തലഖ് മുജ്തഹിദിന് കിട്ടിയ പ്രമാണം വേറെ ആവാം, എന്നാൽ പോലും ഇതായിരിക്കാം അതിൻ്റെ പ്രമാണം എന്ന് പറയാം. അങ്ങനെയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഏതാവട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു മഅന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദഖല റജുലുൻ യുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നു. ഇദ്ദഖല റജുലുൻ യുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ അയാൾ വന്ന് ഫസ്തത്തഹ സ്വലാ, നിസ്കാരം തുടങ്ങി, ദുആഉൽ ഇഫ്തിത്താഹ് അത് നടത്തി എന്നർത്ഥം. ദുആഉൽ ഇഫ്തിത്താഹ് വജ്ജഹ്തു, പാലക്കാട് വെച്ച് പറഞ്ഞതാണ്, 4 ദിവസത്തെ പ്രഭാഷണം ഉണ്ട്, SYS സൗകര്യത്തിനത് പുറത്തേക്ക് ഇറക്കി തന്നിട്ടുണ്ട്, വാങ്ങി കേൾക്കണം എന്ന് സാധാരണക്കാരോട് പ്രത്യേകം ഒരു വസീയത്തെന്നോണം പറയാൻ. നാം ഓതുന്ന വജ്ജഹ്തുവിൻ്റെ ഉള്ളടക്കം വളരെ ഗംഭീരമാണ്, വളരെ ഗംഭീരമാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് എന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. അങ്ങനെ ദുആഉൽ ഇഫ്തിത്താഹ് ഉദ്ഘാടന പ്രാർത്ഥന നടത്തി ഖുർആനിൻ്റെ, അത് നിസ്കാരത്തിൻ്റെ. എന്നിട്ട് ദുആഉൽ ഇഫ്തിത്താഹ് കഴിഞ്ഞതിൻ്റെ ശേഷം വതഅബദ, ആ മനുഷ്യൻ അഴുതു ഓതി, അഴുതു ഓതിയാ പിന്നെ വജ്ജഹ്തുവിന് ചാൻസ് ഇല്ല, വജ്ജഹ്തു ഓതിയിട്ട് അഴുതു ഓതി, അഴുത് കഴിഞ്ഞിട്ട് പിന്നീട് സുമ്മ തഅബദ സുമ്മ ഖറഅ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോതി. ഇമാം സഅലബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോത്ത് തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് അത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റജുൽ ഖത്അത അലാ നഫ്സിക സ്വലാ ഖത്അത അലാ നഫ്സിക സ്വലാ. എന്തിനാ മോനെ നീ നിസ്കാരം മുറിച്ചു കളഞ്ഞത്? എന്തിനാണ് നീ നിസ്കാരം കട്ടു ചെയ്ത് കളഞ്ഞത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചോദിക്കുന്നു, അമാ അലിംത അന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ ഹംദ്. അമാ അലിംത അന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ ഹംദ്. നിനക്കറിയൂലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് സൂറത്തുൽ ഹംദിന്റെ ഒരു ഭാഗമാണ്. അതിലൊരായത്താന്ന് നിനക്കറിയൂലേ? ഫാത്തിഹയിലെ ഒരു ആയത്താന്നറിയില്ലേ? ഫമൻ തറകഹാ ഫഖദ് തറക ആയ. അതുകൊണ്ട് ബിസ്മി ഒഴിവാക്കിയാൽ ഒരായത്തവൻ ഒഴിവാക്കിയത് തന്നെ. ബിസ്മി ഒഴിവാക്കിയാൽ ആയത്തൊഴിവാക്കിയതാണ്. ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ പക്ഷം നിന്ന് പറയുമ്പോൾ അതിന് പ്രമാണം ഉണ്ടാകും. അല്ലാതെ ബിസ്മിയെ വെട്ടിമുറിക്കുന്നവർ ഖുർആനിൻ്റെ വിരോധികളാണ്. നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥുകാർ അവരും മദ്ഹബ് അംഗീകരിച്ചിട്ടല്ല, മറിച്ച് ബിസ്മിയെ നിഷ്കരുണം വെട്ടിമുറിക്കുകയാണ്. ഇത് ഒഴിവാക്കണം എന്ന് കരുതിയിട്ടുള്ള പരിപാടിയാണ്. ദാ പറയുന്നു, ഫമൻ തറക ഹാ ഫഖദ് തറക ആയാ വമൻ തറക ആയതൻ ഫഖദ് അഫ്സദ അലൈഹി സ്വലാതാ. ഒരായത്ത് ഒഴിവാക്കിയാൽ ഫാത്തിഹ സൂറത്ത് മുഴുവൻ ഓതിയില്ലെങ്കിൽ മല്ലം യഖറ ഫി സ്വലാത്തിഹി ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ്. സദഖ റസൂലുള്ളാഹി. സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം ഫഹിയ ഖിദാജ്, അവന്റെ നിസ്കാരം അപൂർണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അത് സമ്പൂർണ്ണമല്ല, പൂർണ്ണമല്ല, അതിന് അപൂർണതയുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന. അപ്പോൾ അതിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംഗതികളാണ് വരുന്നത്, പറഞ്ഞാൽ തീരാത്തത്ര ബഹുമാനങ്ങൾ പറയാനുണ്ട്. അദാ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള പറഞ്ഞു, മൻ റഫഅ ഖിർതാസം മിനൽ അർളി ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തെഴുതിയിരിക്കുന്ന ഒരു തുണ്ടം പേപ്പർ ഒരാൾ ഭൂമിയിൽ കണ്ടപ്പോൾ, വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അത് പൊക്കിയെടുത്തു. അയാളത് വേഗം എടുത്തു. ഇജ്ലാലൻ ലഹു അയ്യുദാസ്, അത് ചവിട്ടി മതിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ തുണ്ടം പേപ്പർ എടുത്തിട്ട് അയാൾ ബഹുമാനത്തോടെ മുകളിലേക്കങ്ങോട്ടോ വെച്ചു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചാൽ, ബിസ്മിയെ ആദരിക്കേണ്ട ക്രമത്തിൽ ആദരിച്ചാൽ, കുതിബ ഇൻദല്ലാഹി മിനസ്സിദ്ദീഖീൻ, അല്ലാഹുവിന്റെ അടുത്ത് അയാളെ സിദ്ദീഖീങ്ങളുടെ ലിസ്റ്റിൽ എഴുതപ്പെടും. കുതിബ ഇൻദല്ലാഹി മിനസ്സിദ്ദീഖീൻ വഖുഫിഫ അൻ വാലിദൈ, അവന്റെ മാതാപിതാക്കൾക്ക് ശിക്ഷയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലഘൂകരണം നൽകും. എത്രത്തോളം എന്നറിയോ? എത്രത്തോളം എന്നറിയോ? അവർ യഥാർത്ഥ വിശ്വാസികളല്ലെങ്കിൽ പോലും ആദരിക്കേണ്ടതിനെ ആദരിച്ചാൽ ഇളവ് നൽകപ്പെടും ശിക്ഷയിൽ. അതുകൊണ്ടല്ലേ അബൂ താലിബിന്, നോക്ക് നിങ്ങൾ റസൂലുള്ളാഹിയെ ആദരിച്ചു ബഹുമാനിച്ചു സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യസ്പർശം ചെന്നു എന്ന കാരണം കൊണ്ട് ശിക്ഷയിൽ ഇളവുണ്ടെന്ന് നമ്മൾ സാധാരണ വായിച്ചു വരാറുണ്ട്. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചാൽ ആർക്കും അതിൻ്റെ ഗുണം കിട്ടും. പൂർണ്ണമായി നരകമോചനം കിട്ടണമെങ്കിൽ ഈമാൻ തന്നെ വേണമെന്ന് മാത്രം. അത് ഈമാൻ വേണം, നമുക്ക് ഈമാനുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തഅദീമുമാ അല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. ബഹുമാനം അതാണ് യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ തഖ്‌വ, മനസ്സിൽ തൊട്ട തഖ്‌വ അല്ലേ? ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ് എന്നാണല്ലോ പറഞ്ഞത്. കാലബിന്റെ തഖ്‌വ, കൽബിന്റെ തഖ്‌വയുണ്ട്. കാലബിന്റെ തഖ്‌വ കാട്ടിക്കൂട്ടലുകളാ, കാലബിന്റെ തഖ്‌വ ജാടകളാണ്. ഇത് ബോഡിയുടെ തഖ്‌വ. അതേസമയം കൽബിന്റെ തഖ്‌വ അതല്ല, അത് ഹൃദയം തൊട്ട തഖ്‌വയാണ്. അതേതാണ്? ആദരിക്കേണ്ടതിന് ആദരിക്കലാണ്. ഈ വ്യതിയാന ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെട്ട ഏക സ്വത്ത് അത് ബഹുമാനാണ്. അള്ളാഹുവിന്റെ ശായിറുകളെ ബഹുമാനിക്കാൻ ആദരിക്ക, ആ ബഹുമാനിക്കാനോ ആദരിക്കാനോ അറിയാത്തവരാണ് അവര്. അതിനവർക്ക് പ്രയാസമാണ്. ആദരവിനെ അവർ ഭയപ്പെടുന്നു, ആരാധനയെ ഭയപ്പെടും പോലെ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കേട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ്? ബിസ്മിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന്
ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രത്യേകത എന്താണെന്നറിയോ? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നതിൻ്റെ പ്രത്യേകത മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ അത് മുഅ്മിനീങ്ങളുടെ പ്രധാന ആയുധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് മുഅ്മിനിൻ്റെ പ്രധാനപ്പെട്ട ആയുധമാണ്. അതുകൊണ്ടാണ് ലോകത്ത് വലിയ വലിയ രക്ഷക്ക് നടന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ്. ആരിഫീങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാണാം. ബിസ്മിയുടെ മഹത്വം പറയുമ്പോൾ ബിസ്മില്ലാഹി സലിമത്ത് സഫീനത്തു നൂഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ല എന്ന മുദ്രാവാക്യം കൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ രക്ഷപ്പെട്ടത്. ആ കപ്പൽ ഓടാനും അതിൻ്റെ ഓണും അതിൻ്റെ ഓഫൊക്കെ അതൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതായിരുന്നു. ബിസ്മില്ല കൊണ്ടാണ് ആത്മാവിന്റെ നിലനിൽപ്പ്, ബിസ്മില്ല കൊണ്ടാണ് ബഹുമാന നൂഹ് നബി അലൈഹി ഇസ്ലാം തൂഫാനിൽ നിന്ന് രടുത്, ബിസ്മില്ല കൊണ്ടാണ് അത് ആ തീയിൽ നിന്ന് തീയിലിട്ട് ശിക്ഷിക്കുമ്പോൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെടുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പിശാചിനെ വിരട്ടിയോടിക്കുന്ന മന്ത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ബിസ്മി ചൊല്ലി ദുആ തുടങ്ങിയാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരവുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കലിമത്ത് പടത്തിന്റെ പൊരുത്തം നിങ്ങൾക്ക് സമ്പാദിച്ചു തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനസ്സറിഞ്ഞ് പറയുന്നവന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ബറക്കത്തുൽ വർഷിച്ചുകൊണ്ടിരിക്കും. റഹ്മാൻ റഹീം എന്ന് പറയുന്ന മന്ത്രമാണ് ആകാശ ചൈതന്യം. ബിസ്മില്ലാഹി നൂറു സമാവാതി വല്ല ഇങ്ങനെ പറയുന്നു. ഇതിനൊക്കെയും സംഭവങ്ങളും വേണമെങ്കിൽ സമർപ്പിക്കാൻ കഴിയും. മഹാന്മാരിൽ തിവച്ച ചരിത്ര പശ്ചാത്തലങ്ങൾ നോക്കിയാൽ ഇതിനോരോന്നിനും ഓരോ സംഭവങ്ങൾ പറയാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് വിശ്വാസിയുടെ ഒരു പ്രധാന ആയുധമാണ്. ഒരാൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങിയാൽ ആ കാര്യത്തിൽ ബറക്കത്തുണ്ട്. അതേസമയം കുല്ലു അംരിൻ ദീബാൽ ലാ യുബ്ദ ഉബി ബിസ്മില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് പാരായണം ചെയ്തു തുടങ്ങാത്ത ഏതൊരു പണിയും ഫഹുവ അജ്ദം, ആ വേല കുഷ്ഠം ബാധിച്ച രോഗമാണ്. അതിന് ബറക്കത്തുണ്ടാവൂല, അതൊരു പൂർത്തീകരണത്തിലെത്തൂല, അത് റാഹത്ത് പോലെ സന്തോഷം പോലെ ആവൂല. എന്താണ് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ ഖൈറുണ്ടാകും ബറക്കത്തുണ്ടാകുമെന്നും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകൂല എന്നും പറയാനുള്ള കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിലൂടെ മൂമിനീങ്ങൾ ചെയ്യുന്നത്, അവർ ഏതൊരു വേലയുമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ വേലയുടെ മൂന്ന് കാലങ്ങൾ ഭാവിയും വർത്തമാനവും ഭൂതവും അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ കാരണം, അതിൻ്റെ സിറതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അങ്ങനെയാണല്ലോ തുടക്കം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ, ആ തിരുനാമം കൊണ്ട് ബറക്കത്ത് നേടി ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് മൂന്ന് നാമങ്ങളിൽ, അല്ലാ റഹ്മാൻ റഹീം. അല്ലാ റഹ്മാൻ റഹീം എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം എന്താ? അല്ലാഹ് എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കേൾക്കുമ്പോഴേക്ക് ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാശയമുണ്ട്. അതെന്താ? വാജിബുൽ വുജൂദി ബിദ്ദാത്ത് എന്ന് പറഞ്ഞാൽ സ്വമേധയാ ആസ്തിക്യം നിർബന്ധമായ റബ്ബ്. വാജിബുൽ വുജൂദി ബിദ്ദാത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുമ്പ് മുമ്പേ പണ്ടു പണ്ടേ ഉള്ളവനാണ്, പണ്ട് പണ്ട് ഉണ്ടായവനാണ് അള്ളാഹു എന്ന് പോലും പറയാൻ പാടില്ല എന്നാ. അപ്പൊ അതിനൊരു തുടക്കത്തെ ദ്യോതിപ്പിക്കും. ഉണ്ടായവനാണ്, ഉള്ളവനാണോ? മുമ്പ് മുമ്പേ പണ്ടു പണ്ടേ ഉള്ളവനാണ് അള്ളാഹു, ഖദീമാണ് അള്ളാഹു. അപ്പൊ വാജിബുൽ വുജൂദി ബിദ്ദാത്തി ആയിട്ടുള്ള ഒരൊറ്റയാൾ അള്ളാഹു ഉള്ളൂ, അവന്റെ പേരാണ് അല്ലാഹ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് എന്നങ്ങ് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്ന സംഗതി എന്താണെന്നറിയോ? ഈ കാണുന്ന ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ളവൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അവനുണ്ടാക്കിയതാണ്. അള്ളാഹ് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതാണ്, എന്നെ പഠിച്ചതവൻ, എൻ്റെ വാപ്പാനെ പഠിച്ചതവൻ, എൻ്റെ ഉമ്മാനെ പഠിച്ചതവൻ, ഈ കാണുന്ന മഹാവിണ്ണ് പഠിച്ചതവൻ, മണ്ണ് പഠിച്ചതവൻ, എല്ലാമെല്ലാം അള്ളാഹു. ഇതാണ് അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഓടി വരുന്ന ആശയം ഇതാണ്. രണ്ടാമതായി വിശ്വാസിയുടെ മനസ്സിലേക്ക് അർറഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അർറഹ്മാൻ എന്ന് പറയുമ്പോഴോ ഈ ലോകത്ത് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു തരുന്ന റബ്ബ്, ഇതാണ് റഹ്മാൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക. ഞാൻ പറയുന്നത് ബിസ്മിയിൽ നാം
ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേലയുടെ ആ വിഷയത്തിൻ്റെ ആ ജോലിയുടെ അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ മൂന്ന് കാലങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത് എങ്ങനെയെന്ന് മഹാന്മാർ നോക്കിക്കണ്ടതുപോലെ ഒരു ചെറിയ വിവരണം നിങ്ങളുടെ മുമ്പിൽ നൽകുക. അള്ളാഹ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അത് വഴിപ്പെട്ടവനോ വഴിപ്പെടാത്തവനോ നോട്ടല്ല, എല്ലാം കൊടുക്കുന്നു പറഞ്ഞു. ഏതായാലും ഈ ലോകത്ത് അനുസരിക്കുന്നവൻ ആരാ നോക്കിയിട്ട് അവന് വേണ്ടത് കൊടുക്കുക, അതാണ് റഹ്മാൻ. ശരി, അപ്പോൾ വർത്തമാനകാലവുമായി മറ്റേത് ഭൂതകാലമായി, ഉണ്ടാക്കിയവൻ എന്ന് പറഞ്ഞപ്പോൾ ഭൂതകാലമായി, വർത്തമാനകാലവുമായി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് അനുഗ്രഹിക്കാൻ പോകുന്ന റബ്ബ്, അനുസരിച്ചവരെ മാത്രമേ അനുഗ്രഹിക്കൂ, അത് വേറൊരു വശം. എന്നാൽ ആ റബ്ബ് അർറഹീമായ റബ്ബ്, സുബ്ഹാനല്ലാ, പ്രിയപ്പെട്ട മോമിനിങ്ങൾ ആലോചിച്ചോ, അത് ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നു. നാളെ ആഖിറമിനി ഉണ്ടായിട്ട് വേണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ മൂന്ന് നാമങ്ങൾ, അല്ലാ റഹ്മാൻ റഹീം, ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും മൂന്നും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉരുളച്ചോറ് കുത്തിയിട്ട് എൻ്റെ വായിലേക്കിടുമ്പം ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ മനസ്സിലേക്ക് വരേണ്ട ഒരർത്ഥമുണ്ട്, വരുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. വരേണ്ട അർത്ഥമുണ്ട്, അതെന്താ? ഈ ഉരുളച്ചോറുണ്ടാക്കിയ റബ്ബ് അല്ലാ, എല്ലാം പടച്ചവൻ, എന്നെ പടച്ചത്, ഈ ചോറ് പടച്ചത് അവനാണ്. അപ്പൊ പടച്ചോനെ, ഇത് നീ ഉണ്ടാക്കി തന്നത് കൊണ്ട് മാത്രം കിട്ടിയതാണ്, എനിക്ക് സ്വന്തമായി ഇതിലൊരു വകുപ്പുമില്ല അല്ലാ, എനിക്ക് ഇവിടെ നിന്ന് അതുണ്ടാക്കാൻ കഴിയ. അതെ, ജനങ്ങളല്ലേ കൃഷി ഇറക്കിയത്, ജനങ്ങളല്ലേ അരി ഉൽപ്പാദിപ്പിച്ചത്, അല്ല. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അല്ലാഹ് ചോദിച്ചു, നിങ്ങളാണ് കൃഷി ചെയ്തത്, നിങ്ങളാണ് പാടം മുഴുതുമറിച്ചത്, നിങ്ങളാണ് വിത്തെറിഞ്ഞത്, നിങ്ങളാണ് വെള്ളം ചേർത്തത്, നിങ്ങളാണ് വളം ചേർത്തത്. സമ്മതിക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ചോദ്യം, ഹെർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേലകൾക്ക് ആ കൃഷിപ്പണി എന്ന് പറയാം. ഇനി അള്ളാഹ് ചോദിക്കുന്നു, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ആ വിത്തുകളെ മുളപ്പിച്ചത് നിങ്ങളോ നമ്മളോ? അതിനെ വളർത്തിയത് നിങ്ങളോ നമ്മളോ? അത് കതിരിടിയിച്ചത് നിങ്ങളോ നമ്മളോ? ആ വിത്തിൽ പാലുറപ്പിച്ചത് നിങ്ങളോ നമ്മളോ? പറയണം. ഒരു പോക്കിരിയും പറയൂല, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഞാനാണ് പറയാൻ ധൈര്യമുള്ള ഒരാൺകുട്ടിയുമില്ല. പക്ക നിരീശ്വരവാദിക്ക് പറയാൻ കഴിയില്ല, യുക്തിവാദിക്ക് പറയാൻ കഴിയില്ല, ഞാനാണ് വിത്തിൽ പാലുറപ്പിച്ചത്, ഞാനാണ് വിത്ത് മുളപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കർഷകനും സങ്കടം പറയേണ്ട ഗതികേടുണ്ടാവില്ല. എന്ത്, അഹമ്മദ് കുട്ടിയെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, ഈ കൊല്ലം വിതച്ച മോടം കുറച്ച് അവിടെ മുളച്ചിട്ടില്ല, ഇവിടെ മുളച്ചിട്ടുണ്ട്, മറ്റോടത്ത് കുറച്ച് മുളച്ചിട്ടില്ല. ഇങ്ങനെ പറയേണ്ട ഒരു സങ്കടം ഉണ്ടാവില്ല. മനുഷ്യനാത് മുളപ്പിക്കുന്നതെങ്കിൽ ഒറ്റയൊന്നും മുളക്കാതെ വിടൂല നമ്മൾ. അള്ളാഹുവിൻ്റെ കയ്യിലാ കാര്യം. അള്ളാഹ് മുളപ്പിക്കുന്നതേ മുളക്കൂ, മുളച്ചതൊക്കെ കൊയ്യാനാവില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളർത്തുന്നതേ വളരൂ. അള്ളാഹു പറഞ്ഞു, ഞാൻ മുളപ്പിച്ചു തന്നു നോക്കുക. ലൗനശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. മുളപ്പിച്ച് തന്നതിൻ്റെ ശേഷം കുലക്കാറായ വാഴ, അല്ലെങ്കിൽ കുലച്ചു മൂത്തിട്ടില്ല, ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅൽനാഹു ഹുതാമാ, വേണമെങ്കിൽ അതിനെ കച്ചി തുരുമ്പാക്കി മാറ്റാൻ എനിക്ക് കഴിയൂലേ, ഉണക്കപ്പുല്ലാക്കി കളയാൻ എനിക്ക് കഴിയൂലേ, ആ കൃഷി മുഴുവൻ ഉണക്കിക്കളയാൻ കഴിയൂലേ, പ്രായമെത്താതെ വാഴ ഒടിച്ചു കളയാൻ കഴിയില്ലേ, എല്ലാം നശിപ്പിച്ച് കളയാൻ എന്നെ കൊണ്ടാവില്ലേ, ഞാൻ അങ്ങോട്ട് ഉണക്കിക്കളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫളൽതും തഫക്കഹൂൻ ഇന്നാല മുഹ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. പിന്നെ പീടികക്കൊലായിലിരുന്ന് നിങ്ങൾ നഷ്ടക്കഥ പറയേണ്ടി വരും. ഖുർആൻ ഫളൽതും തഫക്കഹൂൻ, നിങ്ങൾ നഷ്ടക്കഥയും പറഞ്ഞിരിക്കേണ്ടി വരും. ഇന്നാല മുഹ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ, എടാ ഇക്കൊല്ലം ആകെ നഷ്ടത്തിലാണ്, മുടക്കുമുതൽ എന്നെ കിട്ടിയില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് അതിൻ്റെ വിശദീകരണങ്ങൾ. സൂറത്തുൽ വാഖിയ 19 സീഡികൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രഥമമായിട്ട് ഇറങ്ങിയ അധ്യായം അതാണ്. സ്കൂൾ ഓഫ് ഖുർആൻ SYS തുടങ്ങിയതിൻ്റെ ശേഷം പ്രഥമമായിട്ട് ഇറങ്ങിയ വെളിച്ചം കണ്ട ഒന്നാമത്തെ അധ്യായത്തിൻ്റെ വ്യാഖ്യാനം അതായിരുന്നു, സൂറത്തുൽ വാഖിയയുടെ വ്യാഖ്യാനം. വളരെ വിശദമായിട്ട് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ യാതൊരു കഴിവില്ല. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ എവിടുന്നും പാഠം പഠിപ്പിക്കാൻ എനിക്ക് കഴിയും തന്നെ അള്ളാഹു പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, അള്ളാഹുവാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു തുടർന്ന് ചോദിക്കുന്നു,
നിങ്ങൾ കുടിക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നത് അല്ലാഹു ആണ്. പക്ഷേ അതല്ല അവകാശപ്പെടാൻ വരുന്നില്ല. ഇപ്പോൾ വേറെ സ്ഥലത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്, അല്ലയാണ് തീറ്റിക്കുന്നത്, അല്ലയാണ് കുടിപ്പിക്കുന്നത്, ഇതൊക്കെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷെ ധിക്കാരിയായ മനുഷ്യൻ ഒറ്റയടിക്ക് സമ്മതിക്കൂലല്ലോ. അപ്പോൾ നീ ചെയ്യുന്നത് നീ തന്നെ നടുവക വെച്ചുതരാ. നിങ്ങൾ കുടുകുടാ കുടിച്ചിറക്കുന്ന വെള്ളം ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു പറയാൻ സംഗിന് പിടിച്ചിട്ട് ആ പടച്ചോൻ്റെ ഈ ചോദ്യം, അത് മേഘപ്പാളികളിൽ നിന്ന് മഴത്തുള്ളികളായി താഴെ ഇറക്കിയത് നിങ്ങളാണോ നമ്മളാണോ? കടലിൽ നിന്ന് നീരാവി പൊങ്ങിപ്പോയി മേഘങ്ങളായി വെള്ളമായി താഴോട്ടിറക്കിയത് ആരാണ്? നിങ്ങളോ നമ്മളോ? ഏതെങ്കിലും ഒരാൾ പറയോ എനിക്കതിൽ പങ്കുണ്ട്? ഒരു പങ്കുമില്ല. കടൽ സൃഷ്ടിച്ചതിൽ നമുക്ക് പങ്കുണ്ടോ? അതുപോലെ തന്നെ കടലിൽ നിന്ന് നീരാവി പൊങ്ങാൻ ആവശ്യമായ താപം നൽകിയതിൽ, സൂര്യതാപത്തിൽ നമുക്ക് പങ്കുണ്ടോ? ഈ നീരാവി പൊങ്ങിപ്പോകുന്നതിൽ നമുക്ക് പങ്കുണ്ടോ? അതിലെ ഉപ്പിൻ്റെ അംശം മാറ്റിവെച്ചതിൽ നമുക്ക് പങ്കുണ്ടോ? ഒന്നിലുമില്ല, ഒരു സംഗതിയിലുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ലൗനശാഉ ജഅൽനാഹു ജാജാ കണ്ടോ, മറ്റേതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ കിളക്കലും മറിക്കലും കുഴിച്ചിടലും വളം ചേർക്കലും വെള്ളം ചേർക്കലും ഒക്കെ നമ്മുടെ പണികളാ, കുറച്ചൊക്കെ നമ്മൾ പറയും വികാരികളായ നമ്മള്. എന്നാല് അത് പറയുമ്പോൾ അല്ലാഹു തആല കുറച്ച് ശക്തിയോടുകൂടി ആ പറഞ്ഞത് നിഷേധിക്കുന്ന മനുഷ്യന്റെ മുമ്പിലുള്ള തൗകീദ്, ലൗനശാഉ ലജഅൽനാഹു ഹുതാമ. അതേസമയം വെള്ളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു ലളിതമായിട്ടാ പറയുന്നത്, ലൗനശാഉ ലജഅൽനാഹു എന്നില്ല, ലൗനശാഉ ജഅൽനാഹു ഉജാജ. നമ്മൾ വേണമെന്ന് വെച്ചാൽ ആ വെള്ളം ഉപ്പുരസമുള്ളതാക്കാൻ കഴിയായിരുന്നു. ഉപ്പുരസമുള്ള കടലിലെ വെള്ളം പൊങ്ങിപ്പോയിട്ടാണല്ലോ കടലിലെ വെള്ളം ഉപ്പുരസാകേണ്ടത്. എന്തായാലും അത്യാവശ്യമാണ്, കാരണം കോടാനക്കോടി ജന്തുക്കളാണ് ഒരു ദിവസം കടലിൽ ചത്തടിയുന്നത്. അത് മുഴുവനും കൂടെ അവിടെ കിടന്ന് ചീഞ്ഞു പോവുകയാണെങ്കിൽ കടലിലെ വെള്ളം അശുദ്ധമാവാൻ മാത്രമുണ്ട്. കാരണം കടലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കോഴിക്കോട് കടപ്പുറത്ത് പോയി നോക്കുന്ന ഈ കുറഞ്ഞ ലോകമല്ലല്ലോ കടല്. അപ്പോൾ എന്ത് ചെയ്യണം? ഉപ്പിലിട്ടതുപോലെ എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ അവിടെ കിടക്കണം, ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ബഹറിലെ വെള്ളം ഉപ്പ് വെള്ളമായത് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന നീരാവി അത് പെയ്തിറങ്ങുന്ന സമയത്ത് ഇല്ല, ഉപ്പുരസമില്ല. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഉപ്പുരസമുള്ളതാക്കിയാൽ മതി. കഴിക്കുന്ന ഉപ്പുരസമുള്ള വെള്ളം നിങ്ങളെങ്ങനെ കുടിക്കും? വെള്ളം കുടിക്കാനില്ലാതെ നിങ്ങൾ തൊണ്ട വരണ്ട് ചാവും. അള്ളാഹുവിൻ്റെ പ്രയോഗം, മരിച്ചു പോകൂലേ നിങ്ങൾ? നിഷേധികളോടല്ല ചോദിക്കുന്നത്, തൊണ്ട വരണ്ട് ചാവേണ്ടി വരൂലേ നിങ്ങൾക്ക്? എന്നിട്ടും ഈ വെള്ളം വെട്ടിവിഴുങ്ങുമ്പോൾ, ഈ ഭക്ഷണം എടുത്ത് വായിലിടുമ്പോൾ, ഞാൻ ഉണ്ടാക്കി തന്നതിടുമ്പോൾ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞൂടേ, അത് കഴിഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാ എനിക്ക് വേണ്ടി പറഞ്ഞൂടേ. ഇതാണ് അള്ളാഹിൻ്റെ ചോദ്യം, ഫലൂലാ തഷ്കുറൂൻ. എന്താണ് ഒരു ചെറിയ ശുക്ർ പോലും നിങ്ങൾ കാണിക്കാത്തതെന്നോട്? എത്ര വലിയ മഹത്വമുണ്ട്! ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിന്, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിന്. ബിസ്മി ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരുന്നു ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരണം, അപ്പോൾ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ എന്തായാലും എത്തൂല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ തന്ന ഭക്ഷണം പടച്ചോനെ നീ ഉണ്ടാക്കി തന്നതാണ്, ബിസ്മില്ല, ഇത് നീ തന്നില്ലെങ്കിൽ എനിക്ക് കിട്ടൂല, ഈ വെള്ളം നീ തന്നില്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അല്ലാ, ഉറപ്പല്ലേ? അങ്ങനെ മനുഷ്യനായതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയതെങ്കിൽ എന്നെ പോലത്തെ എത്ര മനുഷ്യന്മാരുണ്ട് പടച്ചോനെ, പട്ടിണി കിടന്ന് മരിക്കുന്നു. പല രാജ്യങ്ങളിലും പട്ടിണി പാവങ്ങൾ മരിച്ചൊടുങ്ങുന്ന, ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ. ഞങ്ങൾ അതാ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നു, ശ്രാവ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം പടച്ചോനെ, ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തിയില്ലല്ലോ, നേരത്തിന് ഭക്ഷണവും വെള്ളവും ഒത്തുപോകുന്നുണ്ടല്ലോ. ബിസ്മില്ലാ, നീ തന്നതുകൊണ്ട് മാത്രം ഈ ഉരുള എൻ്റെ കയ്യിൽ വന്നു. ഇനി ഈ ഉരുള നീ എൻ്റെ കയ്യിൽ തന്നു, കയ്യിലെത്തിച്ചു തന്നില്ലടാ, ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞാലും കുടുങ്ങിയിരുന്നു. എന്തേ, ഇനി ഇത് വായിലേറ്റിട്ട് ചവച്ചരക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് വേണം. എന്താ ഇങ്ങനെ പറയാൻ കാരണോ? മരിച്ചപ്പോൾ വാപ്പയുടെ വായിലിട്ട് കൊടുത്ത ഉരുള പിന്നെ മരിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങോട്ട് മാന്തിയെടുക്കുകയാണ്. അല്ല വേണ്ടാന്ന് വെച്ചാൽ ഒരനക്കം മുന്നോട്ട് പോകൂല കേട്ടോ. അല്ല വേണ്ടാന്ന് വെച്ചാൽ എത്ര എണ്ണം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയാൽ ഭക്ഷണം ഇറങ്ങാതെ കിടക്കുന്ന, എത്ര എണ്ണം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയാൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഴിയുന്നു. സഹോദരാ, ഭക്ഷണം ഇറങ്ങുന്നില്ല, വെള്ളം ഇറങ്ങുന്നില്ല, ട്യൂബിട്ട് കൊടുക്കുകയാണ്, ട്യൂബിട്ട് കിടക്കുകയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിലും വെള്ളം കുടിക്കണമെങ്കിലും ഒക്കെ പടച്ചോൻ തുണക്കണം.
അതല്ലാതെ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ഇവിടെ ബിസ്മില്ലാന്ന് പറയുമ്പോൾ ഈ ഉരുള നീ ഉണ്ടാക്കി തന്നതാണ് എന്ന ഒരു ധാരണ ആ ചിന്ത ഇവൻ്റെ മനസ്സിൽ വരും പോലെ അർറഹ്മാൻ പടച്ചോനെ ഈ ചോറ്റുരുളയുടെ വർത്തമാന സാഹചര്യത്തിൽ നീ ഇടപെടണം. അതെന്താ? ഇത് കഴിക്കാനുള്ള കുവ്വത്ത് നീ തരണം. ബിസ്മില്ലാ അർറഹ്മാൻ, ഇത് കഴിക്കാൻ നീ കുവ്വത്ത് തന്നില്ലെങ്കിൽ ഞാൻ പഠിച്ചു, ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊപ്പിക്കാൻ കഴിയൂല പടച്ചോനെ. അതുകൊണ്ട് അർറഹ്മാൻ ഇത് തിന്നിറക്കാൻ നീ എന്നെ സഹായിക്കണം. തിന്നിറക്കാൻ സഹായിച്ചു, വയറ്റിൻ്റെ ഉള്ളിൽ എത്തിച്ചു തന്നടാ. പല്ല് തന്നു, നാക്ക് തന്നു, സാധാറിഞ്ഞു, ആ ശരിക്ക് ചവച്ചരച്ച് വിട്ടു. പോകുന്ന വഴിക്ക് ചെറുനാക്കടക്കമുള്ളത് അള്ളാഹുത്താല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനിച്ചു തന്നു അല്ലേ. ചെറുനാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ശബ്ദ വൈവിധ്യങ്ങളെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ചെറുനാക്കിന്. പക്ഷേ ആ ചെറുനാക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് തടസ്സമല്ല. ഹൽക്കൻ്റെ അറ്റത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഭക്ഷണം കഴിക്കുന്നിടത്ത് തടസ്സമല്ല. അത് അള്ളാഹുത്താല കുറച്ച് ഊക്കില സൃഷ്ടിച്ചതെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയായിരുന്നു, ചോറ്റുരുളാണ്ട് എത്തുമ്പോൾ വിവരറിയും. നേരെ മറിച്ച് ചോറം കെട്ടെത്തുമ്പോൾ വെള്ളം കെട്ടെത്തുമ്പോൾ മൂപ്പര് സഹകരിക്കുക. അപ്പം അള്ളാഹുത്താല തന്ന അനുഗ്രഹങ്ങളൊന്നും മറക്കാൻ പറ്റൂല, വളരെ വലുതാണ്. അങ്ങനെ ഇത് വയറ്റിലെത്തിയിട്ട് ഇനി നീയായി നിന്റെ പാടായി എന്ന് പറയാമോ? ചെറു കുടലിലൂടെയും വൻകുടലിലൂടെയും ഒക്കെയുള്ള സപ്ലൈ നടക്കാൻ പോവാണ്. അതിൽ മൂത്രം വേറെ, കാഷ്ടം വേറെ, എല്ലാം വേറെയായിട്ട് തിരിക്കണം. ശരീരത്തിന് വേണ്ടത് ശരീരത്തിന് കൊടുക്കണം, രക്താ വേണ്ടത് രക്താവണം, ഓരോന്ന് ഓരോ ഭാഗത്തേക്ക് തിരിക്കണം. ഇതൊക്കെ ആരാ നടത്തുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ റബ്ബെങ്ങനെ ഉറങ്ങാൻ പറ്റുമോ അല്ലേ? ഓരോ സമയത്തും ലോഡ് കണക്കിന് വെട്ടി വിഴുങ്ങുന്ന മനുഷ്യന്മാരുടേത് മുഴുവൻ ദഹിപ്പിക്കേണ്ട റബ്ബ്, ഗോളലോകങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട റബ്ബ്, അവൻ ഉറങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഉദാഹരണ സഹിതം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അള്ളാഹു എങ്ങാനും ഉറങ്ങിപ്പോയാൽ കഥ പഠിക്കും അല്ലേ. ഇതൊക്കെ നമ്മളാ നിയന്ത്രിക്കുന്നത്, നമ്മളാ നിയന്ത്രിക്കുന്നതിനുള്ള വാശി ഉണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ എന്താ അതാകുന്നത് അല്ലേ? ഉറങ്ങുമ്പോൾ എന്തായാലും ഒരുത്തത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശരിക്ക് ഇടപെടുന്നു. ഞാൻ പറയുന്ന അർറഹീം എന്ന് പറയുമ്പോൾ പടച്ചോനെ ഈ ഒരു ഉരുളച്ചോറ് ഇതിനൊരു ഭാവിയുണ്ട്. അതെന്താ? ഇത് മര്യാദക്ക് ദഹന പ്രക്രിയ നടക്കണം ഇതിൻ്റെ. എന്നിട്ട് എനിക്ക് ആവശ്യമില്ല, എൻ്റെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് പുറംതള്ളണം, അതിനൊക്കെ നീ സഹായിക്കണം. എത്ര പേര് ദഹന പ്രക്രിയ കേടായിട്ട് വിഷമിക്കുന്നു, എത്ര പേര് മലബന്ധം കാരണം വിഷമിക്കുന്നു, എത്ര പേര് മൂത്രതടസ്സം കാരണം വിഷമിക്കുന്നു അല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോഴേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ നേരം മൂത്രതടസ്സം നേരിട്ടാ നമ്മൾ പഠിക്കൂലേ? പഠിക്കും. ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ ദുആ അതുപോലെ തന്നെ മജ്ലിസ്, ഇത്തരത്തിലുള്ള മജ്ലിസുകൾ, ദുആരക്കുക ഇതൊക്കെ പറഞ്ഞ ആത്മീയതയെ മുഴുവൻ കൊച്ചാക്കുന്ന ഒരാൾ. ഒരു 19 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു മൂത്രതടസ്സം നേരിട്ടു. ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തെ ഒന്ന് കാണാം, പറ്റിയ സമയമാണ് എന്ന് കരുതി മഞ്ചേരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഒരു സംഗതി മാപ്പിളയാണ്, പേരിൽ മാപ്പിളയാണ്, പക്ഷേ തനി നിരീശ്വരവാദിയുടെയും മുക്തിവാദിയുടെയും ഒരു തികഞ്ഞ നാസ്തികൻ്റെ ലുക്കായിരുന്നു അയാളുടെ സംസാരവും വാക്കും എല്ലാം അങ്ങനെയായിരുന്നു. സംസാരവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെയായിരുന്നു. ഉസ്താദുമാർ വയലു നടത്തുമ്പോൾ ദ്വാരക്കാണെങ്കിൽ ആളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പീടിയെന്ന് കളിയാക്കും. ഈ മനുഷ്യന് 2 ദിവസം മൂത്രം ബന്ധായി. അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ പറഞ്ഞു കൈ മലർത്തിയിട്ട്, ഉസ്താദേ ദ്വാരക്കണട്ടോ. അപ്പം നമുക്ക് ചോദിക്കാലോ, ഈ മനുഷ്യനോട് ശരിക്കും ചോദിക്കാലോ, എന്തിനാ ദ്വാരക്കുന്നതെന്ന് ചോദിക്കാലോ. വളരെ സൗമ്യമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഒരു നിരീശ്വരവാദി യുക്തിവാദി ഉണ്ടാവില്ല, ഒറ്റ ദിവസം മൂത്രം മുട്ടിപ്പോയാൽ എല്ലാവരും വിശ്വാസികളാവും. അതാണ് സത്യം. അതിൻ്റെ സുഖം അതെന്നിങ്ങനെ കൃത്യമായിട്ട് പടച്ചോ അങ്ങനെ നടത്തി തരുമ്പോൾ അതറിയണില്ല. പടച്ചോൻ അതിങ്ങനെ കൃത്യമായിട്ട് നടത്തി തരുമ്പോൾ ഈ സംഗതിയൊന്നും അറിയുന്നില്ല, അതിൻ്റെ വലുപ്പം നമ്മളറിയാതെ പോയി. പക്ഷെ ഒറ്റ ദിവസം മുട്ടി നോക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം. പിന്നെ അത് ട്യൂബിട്ട് പുറത്തങ്ങോട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഒരു സുഖം. ഇത് അള്ളാഹു എന്നും ചെയ്തു തരിക, 2, 3, 4 നേരം. അപ്പോൾ അള്ളാഹുവിനോട് ഒരു നന്ദി പറയാൻ അല്ലേ. അങ്ങോട്ട് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കടക്കണം എന്ന് പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അവർ നിങ്ങളുടെ ഇറങ്ങുമ്പോൾ അള്ളാഹുക്ക് ഒരു നന്ദി, ഉഫ്രാനക്കൽ ഹംദുലില്ലാഹി ലദീ അദ്ഹബാനി അല്ലദാ വഅഫാനി എന്ന് പറയണം എന്ന് പറഞ്ഞു. നമുക്കൊന്നും ആവൂലായിരുന്നു, പക്ഷേ ഇനി മുതൽ ചെയ്യാൻ തയ്യാറാണ്. ആ 2 ദിക്റുകളും ചെറുപ്പത്തിൽ പഠിച്ചതാ, ഒന്നും കൂടെ എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഇയാൾ. ഇതെൻ്റെ ഒരു അനുഭവമാണ്. കാരണം എന്താ, ഇനി ഇയാൾ ഇത് ചെല്ലാൻ മറക്കൂല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതൊക്കെ ഇപ്പം ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു പുച്ഛായിട്ട് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അല്ല. ഇങ്ങനെ എന്നെ പഠിപ്പിച്ച ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നതുപോലെ 2 ദിവസം മൂത്രതടസ്സം തന്നിട്ട് പിന്നെ ഇവനോട് പറയാണ്, പിന്നെ
ഒരു തവണ കക്കൂസ് പോയിട്ട് മര്യാദക്ക് ഈ പണി നടക്കണമെങ്കിൽ കക്കൂസ് നേടെ ഇറങ്ങിയിട്ട് ഒരു 100 വട്ടം ഉഫ്രാനക്കൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബനി അല്ലദാ വഫാനി പറയണമെന്ന് പറഞ്ഞാൽ ഓനത് നിന്ന് പറഞ്ഞിരിക്കും. ഇയാൾ പറയാം, ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം ഇതിന്റെ വിഷമം അറിഞ്ഞു. മാനപ്പെട്ട സിരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മല്ലം യഅരിഫ് ഖദറ നിഅമല്ലാഹി അലൈഹി, അല്ലാഹു അവന് ചെയ്തിരിക്കുന്ന നിഅമത്തുകളുടെ വലുപ്പം ഒരാൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സലബഹല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, സലബഹല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആ അനുഗ്രഹങ്ങളെ അല്ലാഹു അപ്രതീക്ഷിതമായിട്ട് യാദൃശ്ചികമായിട്ട് അല്ലാഹു പിൻവലിക്കും. സലബഹല്ലാ, അല്ലാഹു ഊരിയെടുക്കും, പിൻവലിക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, എന്തിന്? ഇയാൾ നേരെ ആകുമോ നോക്കാൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ അനുഗ്രഹമായത്, കാരണം അയാൾ വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വന്നു, നല്ല മനുഷ്യനായി മാറി. അയാൾക്കത് വലിയ അനുഗ്രഹമാണായത്, അയാൾക്ക് ആ മൂത്രതടസ്സം ഒരു അപകടമല്ല, അയാൾക്കതൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽ ഖൈറു വശ്ശറു ബിമഷിയത്തില്ലാ, പടച്ചോൻ്റെ തീരുമാനത്തിൽ ഖൈറും ഷറും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല, നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. അൽ ഖൈറു വശ്ശറു ബിമഷിയത്തില്ല, നമ്മൾ ഷർ എന്ന് മുദ്ര കുത്തിയാലും സത്യത്തിൽ അത് നന്മയായിരിക്കാം, നാം ഷെറ് എന്ന് മുദ്ര കുത്തിയാലും സത്യത്തിൽ അത് നന്മയായിരിക്കാം. അങ്ങനെയുള്ള കുറേ സംഗതികൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇനി ഇതിന് ഓരോന്നിനും ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബിസ്മി ചൊല്ലുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ 3 സാഹചര്യം ഉണ്ടാകും. ഈ 3 സാഹചര്യങ്ങളും പടച്ചോന് മാത്രം എഴുതി കൊടുക്കുന്ന പ്രഖ്യാപനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് തന്നെ ബിസ്മിക്ക് ഇത്രയും മഹത്വമുണ്ടെന്ന് പണ്ഡിത ലോകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനുള്ള ബഹുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതോടുകൂടെ പിശാച്ച് എല്ലാർത്ഥത്തിനും ക്ലേശം അനുഭവിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് തുടങ്ങിയാൽ മതി എല്ലാ വിഷയവും. മാമിൻ അബ്ദി യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരടിമ ഒരു കാര്യം ചെയ്യുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങ് പറഞ്ഞാൽ, ഇല്ലാ യദൂബു ഷൈത്താൻ കമാ യദൂബു റസാസു മിനന്നാർ, ഈയം തീയിൽ ഉരുകിപ്പോകുന്നത് പോലെ പിശാച്ച് ബിസ്മിയുടെ ശക്തിയിൽ ഉരുകിത്തീരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലിയിട്ട് നീ ഒരു കാര്യത്തിന് അങ്ങ് ഇടപെട്ടാൽ അതിലൊരു തടസ്സവും നേരിടൂല, ബിസ്മിയുടെ മുമ്പിൽ പിശാച്ച് ഉരുകിത്തീരും, പിശാച്ച് ഉരുകിത്തീരും, സംശയിക്കേണ്ടതില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നുണ്ട്. യുഅദ്ദബു മറ ബി ഖബരിൻ യുഅദ്ദബു സാഹിബുഹു, ഖബറാളി ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ഖബറിൻ്റെ അടുത്ത് കൂടെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നടന്നുപോയി. ഈസാ നബി അലൈഹിസ്സലാം അതാ അവിടെ നിന്ന് ദുആ ചെയ്തു, കൂട്ടുകാരോട് പറഞ്ഞു ഈ ഖബറാളി വലിയ ശിക്ഷയിലാണ്, വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ വഴിക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ടവര് ആ കബറാളിക്ക് ശിക്ഷ ഉയർത്തപ്പെട്ടതായിട്ട് കാണുകയാണ്. അയാളുടെ മുഴുവൻ കാര്യങ്ങളും സലാമത്തായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം ബഹുമാനപ്പെട്ട മൂസ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ആ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അള്ളാഹുവിനോട് ചോദിച്ചു, എന്തേ പടച്ചോനെ ഇയാൾ ഇങ്ങനെ, ഈസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിക്കിങ്ങനെ കാണുക, പുറത്തുനിന്ന് ശിക്ഷിക്കപ്പെടുന്നതും കാണുന്നു, ശിക്ഷയിൽ നിന്ന് മോചിതനാകുന്നതും കാണുന്നു, എന്തേ പടച്ചോനെ ഇതാൻ. അപ്പോൾ അള്ളാഹു തആല ഈസാ നബിയോട് പറഞ്ഞു, അതെ ഈസാ നബി ശിഷ്യന്മാരോട് പങ്കുവെക്കുകയാണ്, എന്ത്? ഫഅലമഹു ബിഅന്നഹു ഉഹിദ അബ്ബലം ബിദംബിഹി, ഈ ചങ്ങാതി മഹാതമ്മാടിയായിരുന്നു, അപ്പം അതുകൊണ്ട് അയാൾ ചെയ്ത പാപങ്ങൾ കാരണം അള്ളാഹു ആദ്യം അയാളെ പിടിച്ചു ശിക്ഷിച്ചു. പക്ഷേ ഇയാൾ മരിച്ചു പോകുമ്പം വതറക സൗജതഹു ഹാമില, ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു മരിക്കുന്ന സമയത്ത്, ആ കുട്ടി വലുതായി, ആ ഭാര്യ പ്രസവിച്ചു. ഫവലഅത്തു വലദ ഫലമ്മാ ബലഗ സബഅ സനീൻ, 7 വയസ്സ് പ്രായമായപ്പോൾ അതുവരെ ഇങ്ങനെ വളർന്നു വന്നു. അപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടിക്ക് 7 തികഞ്ഞിട്ടില്ല, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് 7 തികഞ്ഞു. ത്വല്ലഊഹുലിൽ മക്തബ്, അവർ ഓത്തുപള്ളിയിൽ കൊണ്ടുപോയി ആക്കി കുട്ടിയെ മദ്രസയിൽ ചേർത്തീൻ. ത്വല്ലഊഹുലിൽ മക്തബ്, മദ്രസയിൽ കൊണ്ടുപോയി കുട്ടിയെ രജിസ്റ്റർ ചെയ്തു ചേർത്തു. അങ്ങനെ ആ കുട്ടിക്ക് ആദ്യമായിട്ട് ഫലമ്മാ അല്ലമഹുൽ മുഅല്ലിമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബറക്കത്തിന് എന്നുള്ള നിലക്ക് കുട്ടിക്കൊരു ബിസ്മി ഓതി കൊടുത്തു ഉസ്താദ്.
അതാ കുട്ടി അങ്ങേറ്റു ചൊല്ലിയപ്പോൾ റുഫിഅ അൻഹുൽ അദാബ്. ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാന്റെ അദാബ് ഖബറിൽ ഉയർത്തപ്പെട്ടു പോയി. റുഫിഅ അൻഹുൽ അദാബ്. വാപ്പാന്റെ അദാബ് ഉയർത്തപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്രേ, ഓ ഈസാ, എൻ്റെ ഇത്രയും മഹാതമ്മാടിക്ക് ഞാൻ ആ കുട്ടി, അവൻ്റെ ഒരു കുട്ടി, അവൻ മരിക്കുമ്പം ഗർഭിണിയായിരിക്കെ അവൻ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അവൻ മരിച്ചുപോയ ആ ചെറിയ പൈതൽ ബിസ്മി ചൊല്ലിയപ്പം ഞാൻ അവന് പുറത്തു കൊടുത്തത് എന്ന് ചോദിച്ചേക്കാം. അല്ലാഹു പറയാണ്, ഈസാ കൈഫ അദ്ദിബുഹു ഫീ ബത്വനിൽ അർദ്, എങ്ങനെയാണ് ഭൂമിയുടെ വയറ്റിരിട്ട് ഞാൻ ആ മനുഷ്യനെ ശിക്ഷിക്കുക, എൻ്റെ അടിമയെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും ഭൂമിയുടെ അകത്തിട്ടിട്ട്. വവലദുഹു അലാ ലഹരിഹാ യദ്കുറുസ്മീ, അവൻ്റെ കുട്ടി ഭൂമിയുടെ മുഖത്ത് വെച്ചിട്ട്, ഭൂമുഖത്ത് വെച്ചിട്ട് അവൻ്റെ കുട്ടി എൻ്റെ പേര് പറയുമ്പോൾ അക്കുട്ടിയുടെ വാപ്പാനെ ഞാൻ എങ്ങനെയാ ഭൂമിക്കകത്തിട്ട് ശിക്ഷിക്കാൻ, ഞാൻ റഹ്മാനല്ലേ, ഞാൻ റഹീമല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാൻ, മുസ്ലിമീങ്ങളുടെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട്, വഅൽസമഹും കലിമത്ത തഖ്വ. മുസ്ലിമീങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും വലിയ ഒരു സേഫ്റ്റി, അവരുടെ കൂടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ സുരക്ഷാ നടപടിയുണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ. എന്താണത്? വഅൽസമഹും കലിമത്ത തഖ്വ, ഒരു സുരക്ഷാ വചനം. തഖ്വ എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം, കാവൽ, ഒരു കാവൽ വചനം ഞാൻ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു അവരുടെ കൂടെ ഒരു കാവൽ വചനമുണ്ട് എപ്പോഴും. വഅൽസമഹും കലിമത്ത തഖ്വ, ഏതായി കാവൽ വചനം? മുസ്ലിമീങ്ങളെ രക്ഷിക്കാനായിട്ടൊരു വചനമുണ്ട്. മുസ്ലിമീങ്ങളുടെ സുരക്ഷാ വചനം ഏതാണ്? ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. മറ്റു ചിലർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഏതു ആവാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് വലിയ കരുത്തുണ്ട്. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞത് ബിസ്മി ചൊല്ലിയാനാണ്. ബിസ്മി ചൊല്ലിയിട്ട് വായിക്കണം, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ കേൾക്കുന്നത്. അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് കാരണം ഹസനാത്തിൻ്റെ തട്ട് തൂങ്ങും പോലെ മറ്റൊന്നുകൊണ്ടും ഉമ്മത്ത് മുഹമ്മദിൻ്റെ തട്ടുകൾ തൂങ്ങുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം പഠിപ്പിക്കുന്നു ഹദീസിൽ തന്നെ വരുന്നു. മലക്കുകളും അമ്പിയാക്കളും ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കും, മാ അസ്ഖലമവാസീന ഉമ്മത്തി മുഹമ്മദ്, എന്താ ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ ഹസനാത്തിന്റെ തട്ടിങ്ങനെ തൂങ്ങുന്നത്, ഇത്ര ഭാരം കൂടാ? എന്താ പടച്ചോനെ, ഇവരുടേത് മാത്രം കുറച്ച് വെക്കുമ്പോഴേക്ക് ആ അവർ ചെയ്ത ചെറിയൊരു സദഖ, അവർ നടത്തിയ ചെറിയൊരു പ്രഭാഷണം, അവർ നടത്തിയ ചെറിയ ഒരു ഉപദേശം, അവര് നടത്തിയ ചെറിയ ഒരു പോസ്റ്റർ എഴുത്ത്, എന്തായാലും ശരി, ഒരു ബോർഡ് എഴുത്ത്, എന്തായാലും ദീനിന്റെ മാർഗത്തിൽ അവരെന്തൊരു നന്മ ചെയ്ത്, അതാണ്ട് ഇടുമ്പോ അങ്ങോട്ട് തൂങ്ങാണ് തുലാസ്. എന്താ പഠിച്ചവൻ എങ്ങനെ? അത് എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ശരിക്ക് കാണുന്ന എല്ലാവരും. അപ്പൊ അവരുടെ കൊണ്ട് വെക്കുമ്പോ താന്നങ്ങ് പോകും. അപ്പൊ അവര് ചോദിക്കും, എന്താ ഉമ്മത്ത് മുഹമ്മദിന്റെ ഇത് ഇങ്ങനെ തൂങ്ങുന്നത്, എന്തോ ഒരു ഭാരാണ് ഇതിന്. അപ്പോൾ അതാ മലക്കുകള് ഈ വിഷയം വരുമ്പോൾ എല്ലാ മറ്റുമ്മത്തുകളാ ചോദിക്കുന്നത്, മലക്കുകളല്ല മറ്റുമ്മത്തുകൾ. ഫത്തഖൂലുൽ ഉമമു മാ അസ്ഖല മവാസീന ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറ്റുമ്മത്തുകൾ ചോദിക്കുമ്പോൾ അംബിയാക്കളും മലക്കുകളും അതിന് മറുപടി പറയുന്നു, ഫത്തഖൂലുൽ അംബിയാഉൽ മലായിക ലി അന്നബ്തിദാ അകലാമിഹിം വഅഫ്ആലിഹിം ബിസലാസതി അസ്മാ മിൻ അസ്മാഇല്ലാ. അല്ലാഹുവിന്റെ നാമങ്ങളിൽ അൽഇളാം, മഹത്തായ മൂന്ന് നാമങ്ങളുണ്ട്, അല്ലാ, റഹ്മാൻ, റഹീം. ഈ നാമങ്ങളെ കൊണ്ടാണ് അവരുടെ മുഴുവൻ വാക്കും പ്രവൃത്തിയും തുടങ്ങാറുള്ളത്. അതാണ് ഇതിനൊക്കെ തന്നെ. അവരൊരു സദക്ക ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാ കൊടുക്കുക. അവരൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. പ്രഭാഷണം തുടങ്ങുകയാണെങ്കിൽ ബിസ്മിയുണ്ട് അതിൻ്റെ തുടക്കത്തിൽ. ഇങ്ങനെ ബിസ്മി ചൊല്ലി തുടങ്ങുന്നത് കൊണ്ടാണ് അവരുടെ വിഷയത്തിനൊക്കെ ഇത്ര ഭാരമുണ്ടാകാൻ കാരണമെന്ന് പറയാം. ആ മൂന്ന് നാമങ്ങൾ അല്ലാ, റഹ്മാൻ, റഹീം, അതിൻ്റെ മഹത്വപ്പം നമ്മൾ ചെറുതായി ഒന്ന് കേട്ടു അതിൻ്റെ ഒരു യുക്തി എങ്കിൽ, അതിനെക്കുറിച്ച് ഹദീസിൽ വ്യക്തമായിട്ട് വരുന്നു, അത് മുഴുവനും മീസാനിൻ്റെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും സയ്യിആത്തുകൾ മീസാൻ്റെ ഒരു തട്ടിലിട്ടു. ഈ മൂന്ന് നാമങ്ങൾ ഇങ്ങേ തട്ടിലും ഇട്ടാൽ അത് ഭാരം തൂങ്ങുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു,
ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻ ബഹുമാനപ്പെട്ടവരോട്, അതാ റോമിൻ്റെ രാജാവ്, റോമിൻ്റെ രാജാവ് കൈസർ ചക്രവർത്തി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുന്നു. എന്താ കത്തെഴുതുന്നത്? എനിക്കൊരു പ്രതിസന്ധിയുണ്ട്, അന്യരാഷ്ട്രങ്ങളിൽ ചികിത്സ തേടാൻ പറ്റുമോ നോക്കിയിട്ടാ വരുന്നത്. കൈസർ രാജാവ് പറയാൻ, ഒരു നിൽക്കാത്ത തലവേദന, സുദാൾ, ശക്തമായ തലവേദന, ഒരുപാട് ചികിത്സ നടത്തി, ഞാൻ ചികിത്സ നടത്തി നടത്തി തൊലഞ്ഞിരിക്കുകയാണ്, ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഫാർസലഹു കലൻസുവ, ഉമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി കൊടുത്തയച്ചു, ഈ തൊപ്പിയിട്ടാ നിങ്ങളുടെ തലവേദന മാറും എന്ന് പറഞ്ഞു. തൊപ്പിയിട്ടപ്പോൾ തലവേദന സുഖപ്പെട്ടു. നോക്കുമ്പോൾ ഫീഹാ റുക്അത്തുൻ മക്തൂബുൻ അലൈഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ തൊപ്പിക്കകത്തൊരു കഷ്ണത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ടാണ് ഇയാളുടെ രോഗം സുഖപ്പെട്ടത്. ആ സമയത്ത് കൈസർ രാജാവ് പറയുന്നു, എന്താ പറയുന്നത്? മാ അക്റമ ഹാദദ്ദീന വഅസ്, എന്തൊരു അന്തസ്സുള്ള മതം, ഇതിനേക്കാൾ നല്ല ഒരു മതം ഏതുണ്ട്? ഈ കലിമത്തുകൾക്ക് ഇത്ര വലിയ സ്വാധീനമുണ്ടെങ്കിൽ ഷഫാനില്ലാഹു, ഷഫാനില്ലാഹു തആല ബി ആയത്തിം വാഹിദത്തിം മിൻഹാ, അതിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് അള്ളാഹു എന്നെ സുഖപ്പെടുത്തിക്കളഞ്ഞെങ്കിൽ, അള്ളാഹു എൻ്റെ രോഗം സുഖപ്പെടുത്തിക്കളഞ്ഞെങ്കിൽ ഇനി എത്ര ആയത്തുകൾ അതിൽ ബാക്കിയുണ്ട്? 6000-ൽ പരം ആയത്തുകൾ ഇനി ബാക്കി കിടപ്പില്ലേ? അതും കൂടെ അംഗീകരിക്കുന്നതിന് എനിക്കെന്താ തടസ്സം? നല്ല ഗുണമൊത്ത ഒരു മുസ്ലിമായിട്ട് മനുഷ്യൻ അതോടുകൂടെ മാറുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്, നമ്മൾ ചെയ്തു വരുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വിഷം കടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. തെളിയിച്ചു കൊടുത്തതാണ് ബിസ്മിയുടെ ശക്തി. ജനമധ്യത്തിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വിഷം കടിച്ചു ഖാലിദ് റളിയല്ലാഹു അൻഹു. ഒന്ന് വിയർത്തു എന്നാ ചരിത്രം പറയുന്നു, ഒന്ന് വിയർത്തു, വേറെ ഒരു സംഗതി ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിൻ്റെ മഹത്വമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണ്. നരകത്തെ കാക്കുന്ന മലക്കുകൾ, സബാനിയാക്കൾ 19 അലൈഹാ തിസ്അതഅശർ. ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അറാദ യുനജ്ജിയഹുല്ലാഹു മിനസ്സബാനിയത്തി തിസ്അതഅശർ. 19 സബാനിയാക്കൾ, ആരായി സബാനിയാക്കൾ 19 ആള് എന്നുള്ളതല്ല വിഷയം. ആ 19 എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. തിസ്അതഅശറാക്കിയത് അതൊരു ഫിത്നയാണ്, അതൊരു പരീക്ഷണമാണ്. കാരണം വലിയ വലിയ മല്ലന്മാരന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞത്രേ, എടാ 19 ആളല്ലേ ഉള്ളൂ, അതിൽ ഒരു 18 ആൾ ഞാൻ നോക്കിക്കോളാം, ഒരാളെ നിങ്ങളെല്ലാവരും കൂടെ നോക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടത്രേ. ഇങ്ങനെ മനുഷ്യരെന്താണ്, ഇതിൻ്റെ എണ്ണത്തിനല്ല വലുപ്പം. സബാനിയാക്കളായ മലക്കുകൾ വല്ലാത്ത ശേഷിയുള്ളവരാണ്. മാത്രമല്ല, സബാനിയാക്കളായ മലക്കുകളുടെ ഡിക്ഷണറിയിൽ ഒരിക്കലും സ്നേഹം, കരുണ, ദാക്ഷിണ്യം എന്ന പദമില്ല. അവരെ അദാബിന് വേണ്ടി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ 19 സബാനിയാക്കളുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഫൽ യഖ്റഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇന്നഹാ തിസ്അതഅശറ ഹർഫാ. അത് 19 അക്ഷരങ്ങളാണ്. ബിസ്മില്ല ഒരു ആയുധമായി കാണട്ടെ. ഓരോ ഹർഫിനും പകരം ഓരോ സബാനിയാക്കളായ മലക്കുകളിൽ നിന്ന് അവർക്ക് രക്ഷ നൽകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൻ്റെ ശക്തി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഇനിയും ധാരാളം പറയാനുണ്ട്. സമയം അനുവദിക്കാത്ത പ്രശ്നം മാത്രമാണുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു അഅ്റാബി, വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഇന്നീ സഖീം, നബി എനിക്കൊരു രോഗമുണ്ട്. എന്താ മോനെ നിന്റെ രോഗം? ലാ യസ്തഖീമു ത്വഅമു ഫീ മഅദതി, എൻ്റെ ആമാശയത്തിൽ ദഹനപ്രക്രിയ മര്യാദക്ക് നടക്കുന്നില്ല. ലാ യസ്തഖീമു ത്വഅമു വശറാബു ഫീ മഅദതി, ഭക്ഷണവും വെള്ളവുമൊന്നും കൃത്യമായിട്ട് എൻ്റെ ആമാശയത്തിൽ നേരെ ചൊവ്വേ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദഹനപ്രക്രിയ വേണ്ടതുപോലെ നടക്കുന്നില്ല, ദഹനല്ല. അതുകൊണ്ട് ഫദുഉല്ലാഹ ലീ ബിസ്സിഹ, എനിക്ക് ആരോഗ്യ, പൂർണ്ണാരോഗ്യത്തിന് വേണ്ടി നബി തങ്ങളൊന്ന് ദ്വാരക്കണം, ആ രോഗം ഒന്ന് സുഖപ്പെടാൻ വേണ്ടി ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാകൽത ത്വഅമാ, നീ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഔ ശറാബ, അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചാൽ, ഫഖുൽ, ഉടനെ നീ പറയണം ബിസ്മില്ലാ. എന്ത്?
ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം, അത് വേറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഹംദും ചൊല്ലിയിട്ട് ഒന്ന് പറഞ്ഞാള ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ്സമീഉൽ അലീം എന്ന് നീ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുനാമത്തോടുകൂടെ ആ മണ്ണിലും വിണ്ണിനും അവനെ ശല്യം ചെയ്യാൻ ധൈര്യമുള്ള ഒന്നുമില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവനെ ശല്യം ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല, ആകാശത്തുമില്ല ഭൂമിയിലുമില്ല. അള്ളാഹുവിൻ്റെ തിരുനാമം ഒപ്പം ഉണ്ടെങ്കിൽ, കലിമത്തു തഖ്വ സുരക്ഷാവചനം ഒപ്പം ഉണ്ടെങ്കിൽ, ബിസ്മി ഒപ്പം ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. അത് നീ ചൊല്ലുവോ എങ്കിൽ ഫൈന്നഹുലാ യദുറു കദാവു, ഇനി ആ വയറ്റിൻ്റെ രോഗം നിനക്കുണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി വൈൻകാന അലീമ, അതെത്ര മാരകമാണെങ്കിലും ശരി. മുഅ്മിനീങ്ങളെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ശരിക്കും മനസ്സറിഞ്ഞിട്ട് ചൊല്ലിക്കോ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഈമാം വേണമെന്ന് മാത്രം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. അബുദ്ദർദാ റളിയല്ലാഹു അൻഹു, അതും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അബുദ്ദർദാ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, ഒരുപാട് പറയാനുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരുപാട് ദുനിയാവുള്ള വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് വിവാദത്തിന് വേണ്ടി വന്ന മഹാനാണ് ആ അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിന്. 40 ദിവസം വിഷം കൊടുത്തു തൻ്റെ അടിമ പെണ്ണ്, 40 ദിവസം വിഷം കൊടുത്തു, ഏറ്റില്ല. ദിവസവും പറയുന്ന ആളെ ആകാശത്തും ഭൂമിയിലും ഒന്നും ശല്യപ്പെടുത്തൂല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നും ഇത് ചൊല്ലാറുണ്ട്. അദാദറാത്തീബ് ചൊല്ലുന്നവന് ഇത് കിട്ടും, ഈ മഹത്വം കിട്ടും. അങ്ങനെ ഇത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ്. 40 ദിവസമായിട്ടും തീരെ പലിക്കാത്തത് കണ്ടപ്പോൾ അടിമ സ്ത്രീ കാര്യം തുറന്നു ചോദിക്കുകയാണ്, ഒരത്ഭുത മനുഷ്യനാണല്ലോ. 40 ദിവസം വിഷം കുത്തി കലക്കി കൊടുത്തിട്ടും മനുഷ്യനൊരു കുലുക്കുമില്ല, കുടിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം കാര്യം ഒന്ന് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു. ചോദിക്കുകയാണ്, അല്ല എന്തു പറ്റി നിങ്ങൾക്ക്? മിൻ അയ്യ ജിൻസിൻ അന്ത, ആ ചോദ്യം നോക്ക് നിങ്ങൾ. മിൻ അയ്യ ജിൻസിൻ അന്ത, നിങ്ങൾ ഏതാ ജാതി? അതാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ 40 ദിവസം വിഷം തന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതുമയും കാണുന്നില്ല. എന്തെന്താ വർഗങ്ങൾ, മനുഷ്യൻ തന്നെ അല്ലേ? അതോ ഞാൻ വല്ല ഭൂതത്തിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ കഴിയുകയാണോ, മനുഷ്യനായിട്ട് എനിക്ക് തോന്നുകയാണോ? നിങ്ങൾ എന്താ സാധനം, ഏതാ നിങ്ങൾ വർഗം? മിൻ അയ്യ ജിൻസിൻ അന്ത. അപ്പോൾ ബഹുമാനപ്പെട്ട അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാദമിയും മിസ്ലുക്കി, ഞാൻ നിന്നെപ്പോലെ മനുഷ്യവർഗത്തിൽപ്പെട്ടോളൂ മോളെ, എന്താ അതിൽ സംശയം? എന്താ നീ എന്നെ സംശയിക്കുന്നത്, ഞാൻ മനുഷ്യനല്ലേ? അവിടുന്ന് ചോദിച്ചു, കൈഫ തകൂനു ആദമിയൻ വഖദ അതഅംതുക സുമർബഈന മറ ഫലം യദുറക. 40 ദിവസം വിഷം കുത്തി കലക്കി തന്നിട്ട് ഒരു അനക്കൂല്ലാത്ത നിങ്ങൾ എങ്ങനെ മനുഷ്യനാവുക? എനിക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ പറഞ്ഞു, മോളെ അമാലിന്തി അന്നദാഖിരില്ല, അമാലിന്തി മോളെ നിനക്കറിയൂലേ, അന്നദാഖിരില്ലാഹി, അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന മനുഷ്യന്മാർ, അന്നദാഖിരി ദാഖിരില്ലാഹി, അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന മനുഷ്യന്മാർ. പഠിച്ചോ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. അതേ ബിസ്മിയോടൊപ്പം ഒരാൾക്കും ഒരു ഉപദ്രവവും മനുഷ്യന് വരുത്താൻ പറ്റൂല എന്നിട്ട് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒരു കാര്യം ചോദിക്കാനുണ്ടല്ലോ. വമല്ലദീ ഹമലക്കി അലാ ഹാദാ, അത് ഞാൻ ചോദിക്കാൻ വിടൂല. കാരണം 40 ദിവസം എനിക്ക് വിഷം കുത്തിക്കലക്കാൻ നിനക്ക് പ്രചോദനമായത് എന്താ? എന്തിനാ നീ എനിക്ക് വിഷം കലക്കി തന്നത്? അത് പറ, അത് കാര്യം തിരിയണമല്ലോ. ഏൽക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ട് നീ എനിക്ക് വിഷം തന്നു? അവിടുന്ന് മറുപടി പറഞ്ഞു, ഒന്നുമല്ല, ബുഗ്ലുക് ബുഗ്ലുക് ബുഗ്ലുക്, നിങ്ങളോടുള്ള ആ ശക്തമായ ആ ദേഷ്യം തന്നെ. കാരണം നിങ്ങളെ ഈ അടിമ പണിയിൽ നിന്നൊന്ന് ഒഴിവായിട്ട് എനിക്കൊന്ന് സ്വതന്ത്രയായി പോകണമെന്നുണ്ട്. അതിനുവേണ്ടി ചെയ്ത പണിയാണ് മോളെ. അതിനിങ്ങനെയൊക്കെ ചെയ്യണോ? അന്തിഹുറത്തുൻ ലിവജ്ഹില്ല, ഒരു നിയമ നടപടികളും സ്വീകരിക്കാതെ അബുദ്ദർദാ റളിയല്ലാഹു പറയാം. എന്നോട് പറഞ്ഞാൽ പോരെ മോളെ, നിനക്ക് അങ്ങനെ സ്വതന്ത്രയാകണമെങ്കിൽ ഇങ്ങനെ നിന്നെ എന്നെ പറ്റിച്ച് നിനക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ അടിമയായി ഇഷ്ടമല്ലാതെ നീ ഇവിടെ വേല ചെയ്ത് നിൽക്കണ്ട, പൊയ്ക്കോളൂ, നീ സ്വതന്ത്രയാണ്. പടച്ചോൻ്റെ പ്രീതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു, നീ ചെയ്ത നടപടി, ചെയ്ത സംഗതിയെക്കുറിച്ച് ഒരു നടപടികളിലേക്കും നീങ്ങുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം. നീ ചെയ്തത് ഞാൻ പൊരുത്തപ്പെട്ടു, നീ ചെയ്തത് തൽക്കാലം പൊരുത്തപ്പെട്ടു, അതിന് നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.